ലോകത്തെ വിവിധയിടങ്ങളിൽ കേരളീയർ മഴിച്ചു വീഴുമ്പോൾ കേരളം സുരക്ഷിതമെന്ന് മേനി പറയുന്ന സർക്കാർ അപമാനമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എംപി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോവിഡ് കാലത്ത് പ്രവാസികളോട് ചെയ്യുന്ന മനുഷ്യരഹിത നിലപാടുകൾക്കെതിരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് കൊറോണ വന്നപ്പോ ഉള്ള സാഹചര്യത്തിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു, ചൈനയുടെ ഉദാഹരണം ഉണ്ടായിരുന്നു, മറ്റു ന്യൂസിലൻഡിന്റെ, ഓസ്ട്രേലിയ പല ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആകെ പങ്കുവരുന്നു കേരള ഗവൺമെന്റ് ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നയങ്ങൾക്ക് മുഴുവൻ കുതിപാടി വളച്ചു കത്തിച്ച് അതുപോലെ തന്നെ പാത്രം മുട്ടി കളിച്ച് എല്ലാ സ്തുതി പാടി കേരള ഗവൺമെന്റും അതിനകത്ത്. പ്രവാസികളെയും ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരെയും നാട്ടിലെത്തിച്ച് അവരുടെ ജീവൻ സുരക്ഷിതമാക്കുന്നതിന് പകരം അവർക്ക് വരാനുള്ള വഴികളെല്ലാം കൊട്ടിയടച്ച് കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്ന സർക്കാർ ക്രൂരതയാണ് കാണിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. അവിടങ്ങളിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടലുകൾ വേണം. എല്ലാവർക്കും സ്വാഗതമെന്ന് പറഞ്ഞ സർക്കാർ എന്ത് സൌകര്യമാണ് ഇവിടെ ഒരുക്കിയതെന്നും അദ്ദേഹം ചോദിച്ചു. പത്രസമ്മേളനങ്ങളിൽ മാത്രമാണ് സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പാക്കേജുകളിലൂടെയും പണം കണ്ടെത്താമെന്നിരിക്കെ പ്രവാസികളുടെ കയ്യിൽ നിന്നും കുത്തിപ്പിടിച്ച് വാങ്ങുന്നത് ശരിയായ രീതിയല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രവാസികളോട് ഇത്രയും ക്രൂരത കാട്ടുന്ന വേറൊരു രാജ്യവുമില്ലെന്നും പ്രവാസികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലാത്തവരെ പോലെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെരുമാറുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു. യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ്, ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, വി എ കരീം, എം എൽ എ മാരായ എ പി അനിൽകുമാർ, പി ഉബൈദുള്ള, എം ഉമർ, പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ, ടി വി ഇബ്രാഹിം എന്നിവരും പങ്കെടുത്തു. പ്രവാസികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോവിഡ് കാലത്തെ സമീപനങ്ങൾ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലും സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിലുമായാണ് യു ഡി എഫ് സമരം സംഘടിപ്പിച്ചത്. മലബാർ ന്യൂസ്, മലപ്പുറം.